മുസ്ലിം വനിതകളെ ഓൺലൈൻ ലേലത്തിന് വെച്ച് അധിക്ഷേപിച്ച ബുള്ളിബായ് ആപ്പ് നിർമ്മിച്ച നീരജ് ബിഷ്ണോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അസമിൽ നിന്നാണ് ഡൽഹി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ബി ബാലഗോപാലചന്ദ്രനു ബാലു, വളരെ പ്രകോപനകരമായൊരു പ്രവൃത്തി, എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്? ഈ അറസ്റ്റിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെയും ഡൽഹി പോലീസ് പുറത്തുവിട്ടിട്ടില്ല. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട മഹാരാഷ്ട്ര പോലീസും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനു പുറമെയാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നത്. ഭോപ്പാലിലെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ബിടെക് വിദ്യാർത്ഥിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന നീരജ് ബിഷ്ണോ എന്നാണ് ലഭിക്കുന്ന വിവരം. 21 വയസ്സുകാരനാണ് ഈ നീരജ് ബിഷ്ണോ എന്നും സ്പെഷ്യൽ സെൽ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഈ നീരജ് ബിഷ്ണോയെ ആസാമിൽ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒരാളെ കർണാടകത്തിൽ നിന്നും 2 പേരെ ഉത്തരാഖണ്ഡിൽ നിന്നുമായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നത്. ഏതായാലും ഈ നിർണായകമായ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ആപ്പ് രൂപീകരിക്കുകയും ഈ കേസിലെ മുഖ്യ ഗൂഢാലോചകനുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതെന്നും ഡൽഹി പോലീസ് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ബുള്ളിബായ് അയാളുടെ ഈ ട്വിറ്റർ ഹാൻഡിൽ, അതായത് അത് കൈകാര്യം ചെയ്തിരുന്നതും നീരജ് ബിഷ്ണോ എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തെ ഡൽഹിയിൽ കൊണ്ടുവന്നതിന് ശേഷം വിശദം ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായിരിക്കും. ശരി, ബി ബാലഗോപാലാണ് ഈ വിവരങ്ങൾ നൽകിയത്.